എല്ലാവർക്കും നമസ്കാരം. ഷുവർ ഷോട്ട് പി എസ് സിയുടെ മറ്റൊരു വീഡിയോ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് സംഖ്യകൾ എന്ന് പറയുന്ന പാഠഭാഗം. നമ്മുടെ ഡിഗ്രി ലെവൽ സിലബസിലെ ആദ്യത്തെ പാഠഭാഗമാണ് സംഖ്യകളും അടിസ്ഥാന ക്രിയകളും. അതിലെ ഒരു 5 ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വസ്തുതകളുമാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ സംഖ്യകളെന്ന് പറയുന്ന പാഠഭാഗത്തിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഓരോ ടൈപ്പ് ഓഫ് നമ്പേഴ്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റ് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോമൻ സംഖ്യകൾ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഒരു പക്ഷേ ചോദിച്ചേക്കാം മുൻ പരീക്ഷകളിൽ, LGS പരീക്ഷകളിൽ അത് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ സംഖ്യകളും അടിസ്ഥാന ക്രിയകളിലും അത് പെടുന്നതാണ്. അതുപോലെ തന്നെ ടെസ്റ്റ് ഓഫ് ഡിവിസിബിലിറ്റി അടിസ്ഥാന ക്രിയകളിൽ വരുന്ന ഒരു കാര്യമാണ് ടെസ്റ്റ് ഓഫ് ഡിവിസിബിലിറ്റി അല്ലെങ്കിൽ ഹരണസാധ്യത. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതുമാത്രമല്ല, ഇതിലധികം കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യനും അതിൻ്റെ അനുബന്ധ വസ്തുതകളുമാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഒരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് സെഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ്: 25 - 1 - 25 - 2 - 25 - 3 - 25 - -3 - 50 - 50 - 50 എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ എന്താണ്, നമ്മൾ ആ ചോദ്യം കാണുമ്പോൾ തന്നെ ലോജിക്കലി ഒന്ന് ചിന്തിച്ച് നോക്കുക. അതുകൊണ്ട് 25 - 1, 2, 3, 50 വരെ ഉണ്ട്. 50 വരെ നമുക്ക് വേണം, 50 വരെ കുറയ്ക്കണം നമുക്ക്. പക്ഷേ ഇതിനിടയ്ക്ക് ഒരു വാല്യൂ ഉണ്ടാവും. 25 - 25 എന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ടാവും. അതിൻ്റെ ഉത്തരമെന്ന് പറയുന്നത്, അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണെന്നും നമുക്കറിയാം. നോക്കുക, നമുക്ക് തന്നിരിക്കുന്ന എന്ത് ഓപ്പറേഷനാണെന്ന് നോക്കുക. ഇത് ഈ ക്രിയകളെല്ലാം ചെയ്തിട്ട് തമ്മിൽ ഗുണിക്കാനല്ലേ തന്നിരിക്കുന്നത്? എല്ലാം തമ്മിൽ ഗുണിക്കാനാണ് തന്നിരിക്കുന്നത്. ഏതൊരു സംഖ്യയെയും 0 കൊണ്ട് ഗുണിച്ചാൽ എന്തേ വരുള്ളൂ? 0 വരുള്ളൂ. അതാണ് ഇവിടുത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കുക, ഈ ചോദ്യം പല രീതിയിൽ നമുക്ക് ചോദിച്ചിട്ടുണ്ട്. PSC പല രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഇത് ഒരു LE പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പോൾ നോക്കുക, 25 - 1, 2, 3 ഇതെല്ലാം തമ്മിൽ ഗുണിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മൾ കണ്ട 50 വരെ ഉണ്ട്. ഇതിനിടയ്ക്ക് നമുക്കൊരു ടേം വരും, 25 - 25. അതിൻ്റെ വാല്യൂ 0 ആണ്. 0 ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലും 0 ഉത്തരം വരുന്നത്. അത് എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് തന്നെ പഠിച്ചു വെച്ചേക്കുക. എന്ത് ചെയ്യുക, ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി 0 ആൻസർ. ഓക്കെ ആണ്. ഇതുപോലെ PSC ചോദിച്ച മറ്റൊരു ചോദ്യം നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ PSC ചോദിച്ച മറ്റൊരു ചോദ്യം ഇങ്ങനെയാണ്: (x - a - x - b - x - c - xz - xz - z) എന്നാണ് ചോദിച്ചത്. നോക്കുക, ഈ ചോദ്യം നേരത്തെ പറഞ്ഞതുപോലെ, നേരത്തെ 25 - 1, 25 - 2, 25 - 50 ആയിരുന്നു എങ്കിൽ, ഇവിടെ നോക്കി (x - a, x - b, x - c) രണ്ടാമത്തെ തന്നിരിക്കുന്ന ടേം എന്ന് പറയുന്നത് എന്താണ്, ആൽഫബറ്റ്സ് ആണ്. (a - z) ആൽഫബറ്റ്സ് വരെ ഉണ്ട്. ഇതിനിടയ്ക്ക് എക്സ് എന്ന് പറയുന്ന ഒരു സംഭവം വരുത്തില്ലേ? (x - a, x - b, x - c, x - d) എന്ന് പറയുന്നത് പോലെ അവിടുന്ന് തിരിച്ചെടുക്കുകയാണെങ്കിൽ (x - z, x - y, x - x) എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്. അതെന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. 0 എന്തുകൊണ്ട് ഗുണിച്ചാലും എന്തേ വരുള്ളൂ? 0 വരുള്ളൂ. അതും പഠിച്ചു വെച്ചിരിക്കുക, എഴുതി തന്നെ പഠിക്കുക. ഈ രണ്ട് ചോദ്യങ്ങൾ ഇപ്പോൾ ഒരേപോലെയാണ്. ഇനി ഒരു സെൻറ്റൻസിൽ വരുന്ന ഒരു ചോദ്യമുണ്ട്, അതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു മോഡൽ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ ആണല്ലോ, പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായല്ലോ. രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം 0 ആണ്. എങ്ങനെയാണ് 0 വന്നതെന്നാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഒരു 3-ാമത്തെ ഒരു ചോദ്യം പറയാം, അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇന്നത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ 3-ാമത്തെ മോഡലാണ് നമ്മൾ ചെയ്യുന്നത്. നോക്കി, ഇത് സെൻറ്റൻസ് ആയിട്ട് തന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇച്ചിരി കൺഫ്യൂഷൻസ് വരാനുള്ള സാധ്യതയുണ്ട്. നോക്കുക, 1 - 15 വരെയുള്ള സംഖ്യകളിൽ ഓരോന്നിൽ നിന്നും 10 കുറച്ച് പരസ്പരം ഗുണിച്ചാൽ എന്ത് കിട്ടും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1 - 15 വരെയുള്ള സംഖ്യകളുണ്ട്, അതിൽ നിന്ന് എന്ത് ചെയ്യുക, ഓരോന്നിൽ നിന്നും 10 കുറച്ച് പരസ്പരം ഗുണിച്ചാൽ എന്ത് കിട്ടും എന്നാണ് ചോദിച്ചു. അപ്പോൾ നമ്മൾ നേരത്തെ പോലെ ഒന്ന് എഴുതി നോക്കിയാൽ എങ്ങനെയിരിക്കുന്നു? നോക്കി, അവിടെ 1 - 10 കുറയ്ക്കുന്നു, ഇൻറ്റു 2 - 10 കുറയ്ക്കുന്നു, ഇൻറ്റു 3 - 10 കുറയ്ക്കുന്നു. അങ്ങനെ എന്താണ്, 15 - 10 വരെ വരുന്നു. അങ്ങനെയാണെങ്കിൽ അതിന് എത്രയാണ് കിട്ടുന്നതെന്നാണ് ചോദ്യം. (ഡാഷ് എന്നാണ് ഇതാണ് നമ്മുടെ ചോദ്യം. ഇവിടെയും നമ്മൾ നോക്കി, 1, 2, 3, 4, 5, 6, 7, 8, 9, 10 എന്ന് പറയുന്ന ഒരു സംഖ്യ അവിടെ വരുന്നുണ്ട്. അതായത് 10 - 10 എന്ന് പറയുന്ന ഒരു സംഖ്യ വരുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ എത്രയാണ്? 0 ആണ്. 0 ഏതൊരു സംഖ്യ കൊണ്ട് ഗുണിച്ചാലും എന്ത് തന്നെയാണ്? 0 തന്നെയാണ്. ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി 0 ആണ്. അപ്പോൾ 1 - 15 വരെയുള്ള സംഖ്യകളിൽ ഓരോന്നിൽ നിന്നും 10 കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? 1 - 10, 2 - 10, 3 - 10, etc. 9 - 10, 10 - 10, 10 - 10 വരും. 10 - 10 എന്ന് പറഞ്ഞാൽ 0 ആണ്. 0 ഏതൊരു സംഖ്യ കൊണ്ട് ഗുണിച്ചാലും 0 ആണ് ഉത്തരം. ആൻസർ ഇവിടെയും 0 തന്നെയാണ്. ഓക്കെ, ഈ പറഞ്ഞ 3 കാര്യങ്ങളും മനസ്സിലായല്ലോ. ഓക്കെ ആണല്ലോ, എല്ലാം ഒരേ കൺസെപ്റ്റ് തന്നെയാണ്. ചോദ്യം പല രീതിയിൽ ചോദിച്ചിരിക്കുന്നുള്ളതേ ഉള്ളൂ. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്തൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഒരു പ്രീവിയസ് ക്വസ്റ്റ്യനാണ്: 1 - 1, 1 - 1, etc. എന്ന ശ്രേണിയിലെ ആദ്യത്തെ 51 പദങ്ങളുടെ തുക എത്ര എന്നാണ് ചോദ്യം.
വളരെ ശ്രദ്ധിക്കണം. ഒന്നിൽ തുടങ്ങുന്നു, ഒന്നും മൈനസ് വണ്ണും മാത്രമേ ഉള്ളൂ. ഒന്നിൽ തുടങ്ങുന്ന ഒരു ശ്രേണിയിൽ ഒന്നും മൈനസ് ഒന്നും മാത്രമേ ഉള്ളൂ എങ്കിൽ അവിടെ ചോദിച്ചിരിക്കുന്ന പദങ്ങളുടെ എണ്ണം, പദങ്ങളുടെ തുകയാണ് ചോദിച്ചിരിക്കുന്നത്. ആ എത്ര പദങ്ങളുടെ എണ്ണമാണ് നമ്മുടെ പദങ്ങളുടെ എണ്ണം, എത്ര 51 പദങ്ങളുടെ തുകയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പദങ്ങളുടെ എണ്ണം 51 ആണ്. പദങ്ങളുടെ എണ്ണം ഒറ്റ സംഖ്യയാണെങ്കിൽ, പദങ്ങളുടെ എണ്ണം ഒറ്റ സംഖ്യയാണെങ്കിൽ, 51 എന്ന് പറയുന്നത് ഒറ്റ സംഖ്യയാണ്, അങ്ങനെയാണെങ്കിൽ ഉത്തരം 1 ആയിരിക്കും. പദങ്ങളുടെ എണ്ണം ഒറ്റ സംഖ്യയാണെങ്കിൽ ഉത്തരം 1 ആയിരിക്കും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കൂട്ടിക്കൂട്ടി പോവാണ്, 1+-1+1+-1 എന്ന് പറഞ്ഞ് പോകുന്നു. അപ്പോൾ നോക്കുക, ആദ്യ പദം, ഒരു പദം വരുമ്പോൾ 1 ഉള്ളൂ. രണ്ട് പദങ്ങളുടെ തുക നോക്കിയേ, രണ്ട് പദങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ 1+-1 എന്ന് പറഞ്ഞാൽ 0 ആകും. മൂന്ന് പദങ്ങളുടെ തുക നോക്കിയേ, ഇവിടെ രണ്ട് പദങ്ങളുടെ 0 ആയിരുന്നു, +1 വരുമ്പം 1 എന്ന് വരും. അങ്ങനെ നോക്കി, ഇവിടെ ഒരു പദമായിരുന്നപ്പോൾ 1 ആയിരുന്നു തുക, മൂന്ന് പദമായപ്പോൾ വീണ്ടും 1 ആയി. വീണ്ടും 1 നോക്കി, അഞ്ചാം പദം വരുമ്പോൾ, അഞ്ച് പദങ്ങൾ വരികയാണെങ്കിൽ എന്ത് വരും? ഇവിടെ വീണ്ടും എന്താണ്, ഇവിടെ എത്തുമ്പോൾ 0 ആകും, ഇവിടെ എത്തുമ്പോൾ വീണ്ടും എന്താകും? 1 ആകും. അപ്പോൾ എന്താണ്, ഒറ്റ സംഖ്യകളാണ് വരുന്നതെങ്കിൽ ഉത്തരം എന്തായിരിക്കും? 1 ആയിരിക്കും. തുടങ്ങുന്ന എവിടെ നിന്നാണെങ്കിൽ 1-1, 1 എന്ന് പറയുന്ന സംഖ്യയിൽ തുടങ്ങുന്ന ശ്രേണിയിൽ 1-1 മാത്രമേ ഉള്ളൂ എങ്കിൽ ഒറ്റ സംഖ്യകളാണ് ചോദിക്കുന്നത്. എണ്ണം ഒറ്റ സംഖ്യയാണെങ്കിൽ എന്താണ്, ഉത്തരം 1 ആയിരിക്കും. എണ്ണം ഒറ്റ സംഖ്യയാണെങ്കിൽ ഉത്തരം 1 ആയിരിക്കും. 51 പദങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്, അതുകൊണ്ട് എന്താണ്, ഉത്തരം 1 ആണ്. ഓക്കെ ആണല്ലോ. ഇതിൻ്റെ ഒരേ ഇതേ മോഡല് ഒരു ചോദ്യം കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ അടുത്ത ചോദ്യം ഏതാണ്? ശ്രേണി അത് തന്നെയാണ്. ചോദിച്ചിരിക്കുന്നത് ആദ്യം 200 പദങ്ങളുടെ തുക എത്ര എന്നാണ്. 200 പദങ്ങൾ, പദങ്ങളുടെ എണ്ണം 200 ആണ്. അപ്പോൾ പദങ്ങളുടെ എണ്ണം ഒറ്റ സംഖ്യയല്ല, മറിച്ച് ഇരട്ട സംഖ്യയാണ് വന്നിരിക്കുന്നത്. ശ്രേണി തുടങ്ങുന്നത് 1 തന്നെയാണ്, ആകെ 1-1 മാത്രമേ ഉള്ളൂ ഈ ശ്രേണിയിലെ സംഖ്യകളായിട്ട്. ശ്രേണിയിൽ ആകെ 2 സംഖ്യകൾ മാത്രമേ ഉള്ളൂ, 1-1. തുടങ്ങിയിരിക്കുന്നത് 1-ൽ ആണ്, നേരത്തെ പോലെ തന്നെയാണ് അത്രയും. പക്ഷേ ഇവിടെ ചോദിച്ചിരിക്കുന്ന എണ്ണം ഇരട്ട സംഖ്യയാണ്, 200 ആണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ വന്നു കഴിയാം, നോക്കിയേ നമുക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്. രണ്ട് പദങ്ങളായപ്പോൾ എങ്ങനെയായിരുന്നു? 1+-1 0 ആണ്, ആണല്ലോ. മൂന്ന് പദങ്ങളായപ്പോൾ അത് 1 ആയി. നാല് പദങ്ങളാകുമ്പോൾ വീണ്ടും -1 വരും. അപ്പോൾ എന്ത് വരും? ഇവിടെ 1, എന്താണ് ഇവിടെ 0 വരും. അപ്പോൾ രണ്ട് പദങ്ങളായപ്പോൾ 0, അതേപോലെ നാല് പദങ്ങളായപ്പോഴും 0, അതേപോലെ 6 വരുമ്പം 0, 8 വരുമ്പം 0. അതായത് എന്താണ് അർത്ഥം? ഇരട്ട സംഖ്യകൾ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ശ്രേണിയുടെ പദങ്ങളുടെ തുക എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇരട്ട സംഖ്യകൾ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ശ്രേണിയിലെ പദങ്ങളുടെ തുക എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതാണ് ഓർക്കേണ്ടത്. അപ്പോൾ അതാണ്ട് 1-1, 1-1 എക്സെട്ര എന്ന ശ്രേണിയിൽ ആദ്യത്തെ എൻ ഒറ്റ സംഖ്യകളുടെ തുകയാണെങ്കിൽ, ആദ്യത്തെ എൻ ഒറ്റ സംഖ്യകളുടെ തുകയാണെങ്കിൽ നമുക്ക് എത്രയാണ് ഉത്തരം? എൻ ഒറ്റ സംഖ്യകളുടെ തുകയാണെങ്കിൽ 1, എൻ ഇരട്ട സംഖ്യകളുടെ തുക ആദ്യത്തെ അല്ല എത്രയായാലും, എന്താണ്, എൻ ഒറ്റ സംഖ്യകളുടെ തുകയാണെങ്കിൽ 1, ഇരട്ട സംഖ്യകളുടെ തുകയാണെങ്കിൽ ഉത്തരം എത്രയാണ് വരുന്നത്? 0 ആണ് വരുന്നത്. അത് ഓർത്തിരിക്കുക, അതിരുന്ന് ചെയ്ത് നോക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ നോക്കുക, നേരത്തെ അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. -1, -1 എന്ന് പറയുന്ന ശ്രേണിയിലെ 49 പദങ്ങളുടെ തുക എത്രയെന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. നേരത്തെ അതേപോലെ തന്നെയാണ്, പക്ഷേ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് -1 ആണ്. നേരത്തെ തുടങ്ങിയത് 1-ൽ ആയിരുന്നു. സംഖ്യകൾ സെയിം തന്നെയാണ്, -1, 1 മാത്രമേ ഉള്ളൂ. പക്ഷേ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണ്? -1-ൽ ആണ്. -1 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒറ്റ സംഖ്യയാണ് തരുന്നതെങ്കിൽ ആൻസർ -1 ആയിരിക്കും. ആൻസർ -1, ഒറ്റ സംഖ്യകൾക്ക് ആൻസർ -1, ഇരട്ട സംഖ്യകൾക്ക് 0 തന്നെയാണ്. രണ്ട് കേസിലും എന്താണ്, ഇരട്ട സംഖ്യകൾ 0 തന്നെയാണ്. ഒറ്റ സംഖ്യകൾക്ക് എന്തെങ്കിലും കോമൺ ആയിട്ട് ഫാക്റ്റ് ഉണ്ടോയെന്ന് നോക്കി, നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് 1-1, 1-1 എന്ന് പറയുന്ന ശ്രേണിയിലെ ആദ്യത്തെ എത്രയായിരുന്നു? ഒരു 101 പദങ്ങളുടെ തുക. ഓക്കെ, ആദ്യത്തെ ഒരു 101 പദങ്ങളുടെ തുക എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 101 എന്ന് പറയുന്നത് ഒറ്റ സംഖ്യ ആയതുകൊണ്ട് ഉത്തരം എന്താണ്? 1 എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒറ്റ സംഖ്യകൾ വന്നു കഴിഞ്ഞാൽ ഉത്തരം 1, ഇരട്ട സംഖ്യകൾ വന്നു കഴിഞ്ഞാൽ ഉത്തരം 0 എന്ന് പറഞ്ഞു. ഇവിടെ നോക്കിയാൽ -1 തുടങ്ങുന്നു. അപ്പോൾ ഒറ്റ സംഖ്യകൾ വന്നു കഴിഞ്ഞാൽ, അതായത് ഇവിടെ ഒറ്റ സംഖ്യകൾ വന്നു കഴിഞ്ഞാൽ ഉത്തരം -1, ഇരട്ട സംഖ്യകൾ വന്നു കഴിഞ്ഞാൽ ഉത്തരം 0. രണ്ടുകൂടെ കണക്ട് ചെയ്ത് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോയെന്ന് നോക്കിയൊന്ന്. ഒന്ന് കണക്ട് ചെയ്ത് നോക്കി, ആകെ 2 സംഖ്യകൾ, കൺസെപ്റ്റ് ഇങ്ങനെയാണ്, ആകെ 2 സംഖ്യകളേ ഉള്ളൂ. ഏതൊക്കെയാണ്? -1, 1 മാത്രമുള്ള ശ്രേണിയിൽ എന്താണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? ഒറ്റ സംഖ്യാ പദങ്ങളുടെ തുകയാണെങ്കിൽ, ആദ്യ പദം ഏതോ അത്. ഇവിടെ നോക്കി, ഇവിടെ -1 ആയിരുന്നപ്പോൾ ഒറ്റ സംഖ്യ 49 പദങ്ങളുടെ തുക -1 വന്നു. നോക്കി, അതുപോലെ തന്നെ ഇവിടെ നോക്കി, 1-ൽ തുടങ്ങുന്ന ശ്രേണിയിൽ എന്താണ്, 101 പദങ്ങളുടെ തുക ചോദിച്ചു. 101 പദങ്ങളുടെ തുക ചോദിച്ചപ്പോൾ ആൻസർ 1 വന്നു. ആദ്യ പദം തന്നെയല്ലേ വന്നത്?
ഇവിടെ ആദ്യ പദം തന്നെയല്ലേ ഉത്തരമായിട്ട് വന്നത് അപ്പോൾ എന്താണ് ആ ഇങ്ങനെയുള്ള ശ്രേണികൾ മൈനസ് ഒന്ന് ഒന്ന് അങ്ങനെ എക്സെട്ര വരികയാണെങ്കിലും ഒന്ന് മൈനസ് ഒന്ന് എക്സെട്ര വരികയാണെങ്കിലും ഒറ്റ സംഖ്യകളാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ ആദ്യ പദവും ഇരട്ട സംഖ്യകളുടെ തുകയാണ് ചോദിക്കുന്നതെങ്കിൽ പൂജ്യവുമായിരിക്കും ഉത്തരം ഏതിലാണോ തുടങ്ങുന്നത് അതായിരിക്കും എന്ത് ഒറ്റസംഖ്യാ പദങ്ങളുടെ തുക ഇരട്ടസംഖ്യാ പദങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ എന്താണ് പൂജ്യമായിരിക്കും അതുമാത്രം ഓർത്തിരിക്കുക എങ്ങനെയാണെങ്കിൽ കൺസെപ്റ്റ് എന്താണ് ഒന്ന് മൈനസ് ഒന്ന് മാത്രമേ ഉണ്ടാവൂ ആ ശ്രേണിയിൽ ഒന്നും മൈനസ് ഒന്നും മാത്രമേ ഉണ്ടാകാവൂ അതുപോലെ തന്നെ എന്താണ് ഒറ്റസംഖ്യാ പദങ്ങളുടെ തുക ചോദിക്കുകയാണെങ്കിൽ ആദ്യ പദവും ഇരട്ടസംഖ്യാ പദങ്ങളുടെ പദം തുക ചോദിക്കുകയാണെങ്കിൽ പൂജ്യവുമായിരിക്കും ഉത്തരം ഓക്കെ ആയി രണ്ട് കാര്യങ്ങൾ ഓക്കെ ആയി അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് ചോദ്യങ്ങളാണ് നോക്കിയത് ഇനി നാലാമത്തെ ഒരു ചോദ്യത്തിലേക്ക് പോകും അടുത്ത ചോദ്യത്തിൽ ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് ചോദ്യം ഇങ്ങനെയാണ് ഒരു സംഖ്യയെ 119 കൊണ്ട് ഹരിച്ചപ്പോൾ 19 ശിഷ്ടം വന്നു എങ്കിൽ അതേ സംഖ്യയെ 17 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം എത്ര എന്നുള്ളതാണ് ചോദ്യം സംഖ്യകളുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഡിവിഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഒരു രണ്ട് മൂന്ന് പോയിൻറ്സ് നമുക്ക് പറയണം അല്ലെ ഒരു സംഖ്യയെ മറ്റൊരു സംഖ്യ കൊണ്ട് ഹരിക്കുക എന്ന് പറയുന്നു ഉദാഹരണത്തിന് 5നെ 3 കൊണ്ട് ഹരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ പല രീതിയിൽ എഴുതാറുണ്ട് 5/3 എന്ന് ഇങ്ങനെ എഴുതാം അല്ലെങ്കിൽ ഭിന്നസംഖ്യാ രൂപത്തിൽ 5/3 എന്നിങ്ങനെ എഴുതാം നമ്മൾ ഹരിക്കാൻ വേണ്ടി എഴുതുന്നത് എങ്ങനെയാണ് 5/3 ഇങ്ങനെയും എഴുതാം ആണല്ലോ അപ്പോൾ നോക്കുക ഏത് സംഖ്യയെയാണോ ഹരിക്കുന്നത് അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഹാര്യം അല്ലെങ്കിൽ ഡിവിഡൻറ്റ് അപ്പോൾ ഇവിടെ 5നെയാണ് ഹരിക്കാനുള്ളത് 5നെ നമ്മൾ പറയുന്ന പേരാണ് ഹാര്യം അല്ലെങ്കിൽ ഡിവിഡൻറ്റ് എന്ന് പറയും ഇനി ഏത് സംഖ്യ കൊണ്ടാണോ ഹരിക്കുന്നത് അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഹാരകം അല്ലെങ്കിൽ ഡിവൈസർ ഇത് നമ്മൾ അടിസ്ഥാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഫാക്ട്സാണ് അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഓക്കെ അപ്പോൾ ഏത് സംഖ്യയാണോ ഹരിക്കുന്നത് അതിനെ ഹാര്യമെന്നും ഏത് സംഖ്യ കൊണ്ടാണോ ഹരിക്കുന്നത് അതിനെ ഹാരകമെന്നും പറയും ഇനി ഈ ഹാര്യം ഹാരകത്തിൽ പൂർണ്ണമായും എത്ര തവണ അടങ്ങും അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഹരണഫലം അല്ലെങ്കിൽ കോഷ്യൻ്റ് എന്ന് പറയുന്നത് നോക്കി 5/3 എത്ര തവണയുണ്ട് പൂർണ്ണമായിട്ടും 1 തവണ ഈ 1നെ നമ്മൾ പറയുന്ന പേരാണ് ഹരണഫലം അല്ലെങ്കിൽ കോഷ്യൻ്റ് എന്ന് പറയും ഓക്കെ ആണല്ലോ അപ്പോൾ എന്താണ് ഹാര്യത്തിൽ ഹാരകം എത്ര തവണ അടങ്ങുന്നോ അതിനെയാണ് നമ്മൾ ഹരണഫലം എന്ന് പറയുന്നത് ഇനി ബാലൻസ് എത്രയുണ്ടോ ഇതിൽ പൂർണ്ണമായി അടങ്ങിയിട്ട് ബാലൻസ് എത്രയുണ്ടോ എത്ര വരും 1 × 3 = 3 ബാക്കി എത്രയാണ് 2 5 × 3 = 2 ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് ശിഷ്ടം അല്ലെങ്കിൽ എന്താണ് റിമൈൻഡർ എന്ന് പറയും അപ്പോൾ ഹരിക്കേണ്ട സംഖ്യയെ ഹാര്യമെന്നും ഏത് കൊണ്ടാണോ ഹരിക്കേണ്ടത് അതിനെ ഹാരകമെന്നും കിട്ടുന്ന റിസൾട്ടിനെ ഹരണഫലമെന്നും ഇതിൻ്റെ ബാലൻസ് ഉള്ളതിനെ എന്ത് പറയും ശിഷ്ടമെന്നും പറയും ഈ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് അപ്പോൾ ഇനി നമ്മൾ നോക്കേണ്ടത് നമുക്ക് ഈ ചോദ്യത്തിൽ തന്നിരിക്കുന്ന എന്തൊക്കെയാണെന്നാണ് നോക്കേണ്ടത് നോക്കിയേ ഒരു സംഖ്യയെ 119 കൊണ്ട് ഹരിച്ചപ്പോൾ ശിഷ്ടം 19 കിട്ടി എങ്കിൽ അതേ സംഖ്യയെ 17 കൊണ്ട് ഹരിക്കുമ്പോഴുള്ള ശിഷ്ടമാണ് കൊണ്ട് എന്ന് പറയുന്ന വാക്ക് വന്നു അപ്പോൾ എന്താണ് നമ്മൾ തന്നിരിക്കുന്നത് ഈ 119ഉം 17ഉം എന്ന് പറയുന്നത് എന്താണ് ഹാരകങ്ങളല്ലേ അപ്പോൾ അത് നമ്മൾ എഴുതി രണ്ട് സൈഡിലുള്ള ഹാരകങ്ങൾ എഴുതി ആദ്യത്തെ ഹാരകം 119 രണ്ടാമത്തെ ഹാരകം എന്താണ് 17 അത് എഴുതി അത് മനസ്സിലായിട്ടുണ്ട് നമ്മൾ എഴുതിയിരിക്കുന്നത് ഹാരകങ്ങളാണ് അത് എഴുതി കഴിഞ്ഞു ഇനി നോക്കിയേ ആദ്യത്തെ ശിഷ്ടം എത്ര 119 കൊണ്ട് ഹരിച്ചപ്പോൾ വന്ന ശിഷ്ടം എന്ന് പറയുന്നത് 19 ആണല്ലോ എങ്കിൽ 17 അതേ സംഖ്യയെ 17 കൊണ്ട് ഹരിക്കുമ്പോൾ വരുന്ന ശിഷ്ടം ഏതെന്നാണ് ചോദ്യം ഇനി എല്ലാവരും കണ്ണും പൂട്ടി ചെയ്യുന്ന ഒരു കാര്യമുണ്ട് 19നെ 17 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം എടുത്ത് ഉത്തരം എഴുതും അത് ശരിയാണ് ഇവിടെ ശരിയാണ് പക്ഷേ എല്ലാ ചോദ്യങ്ങളിലും അങ്ങനെയല്ല കാരണം എന്തെന്ന് പറഞ്ഞു തരാം നോക്കുക രണ്ട് ഹാരകങ്ങളില്ലേ ഇവിടെ രണ്ട് ഹാരകങ്ങളുണ്ട് 1 119 മറ്റൊന്ന് 17 ഇത് നോക്കുക രണ്ട് ഹാരകങ്ങൾ തമ്മിലുള്ള ബന്ധം ശരിയായെങ്കിൽ മാത്രമേ നമ്മൾ പറഞ്ഞ രീതിയിൽ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ ആ ബന്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഹാരകങ്ങളിൽ വലിയ ഹാരകം ചെറിയ ഹാരകത്തിൻ്റെ ഗുണിതമാണോ എന്ന് നോക്കുക അങ്ങനെയാണെങ്കിൽ മാത്രമാണ് പറഞ്ഞ കൺസെപ്റ്റ് ശരിയായിട്ട് വരുന്നത് രണ്ട് ഹാരകങ്ങളിൽ വലിയ ഹാരകം ചെറിയ ഹാരകത്തിൻ്റെ ഗുണിതമാണോ എന്ന് നോക്കുക നോക്കാമല്ലോ നമുക്ക് എന്താണ് വലിയ ഹാരകം 119 ചെറിയ ഹാരകം 17
ഇവിടെ 7 ൽ അവസാനിച്ചിരിക്കുന്നു ഇവിടെ 9 ൽ അവസാനിച്ചിരിക്കുന്നു ആണല്ലോ 7 ൽ അവസാനിച്ചിരിക്കുന്ന സംഖ്യ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 9 ൽ അവസാനിക്കുന്ന സംഖ്യ കിട്ടുമോ നോക്കി 7 കൊണ്ട് ഗുണിച്ചാൽ കിട്ടില്ലേടേ 7 ന്റെ സ്ക്വയർ 49 ആണ് അപ്പോൾ 7 7 49 എന്ന് വരും അപ്പോൾ എന്ത് വരും അത് കിട്ടും അപ്പോൾ 17 നെ 7 കൊണ്ട് ഗുണിച്ച് നോക്കാം ചിലപ്പോൾ ശരിയായിട്ട് കിട്ടും ചിലപ്പോൾ അത് തെറ്റായിരിക്കും 7 7 49 9 എഴുതി ശിഷ്ടം 4 ആണ് ഒരു 7 7 4 11 119 കിട്ടിയില്ലേ അപ്പോൾ 17 ന്റെ ഗുണിതമാണ് 119 എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇനി കണ്ണുകൂട്ടി നമുക്ക് ചെയ്യാം എന്ത് 19 നെ 17 കൊണ്ട് ഹരിക്കുക എങ്ങനെ ആദ്യത്തെ ശിഷ്ടത്തെ രണ്ടാമത്തെ ഹാരകം കൊണ്ട് ഹരിക്കുക ആദ്യത്തെ ശിഷ്ടമായ 19 നെ രണ്ടാമത്തെ ഹാരകമായ 17 കൊണ്ട് ഹരിക്കുക എത്ര വരുമോ നോക്കി 19 ൽ 17 ഒരു തവണയാണ് ഒരു തവണ ഒരു 17 17 ആണ് ബാലൻസ് എത്ര 2 ആ വരിയ അപ്പോൾ ഈ ശിഷ്ടം തന്നെയായിരിക്കും നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഉത്തരം എത്രയാണ് അപ്പോൾ 2 ആണ് ഉത്തരം ചോദിച്ച ചോദ്യമാണ് വളരെ വ്യക്തമായിട്ട് നോക്കുക രണ്ട് ഹാരകങ്ങളിൽ വലിയ ഹാരകം ചെറിയ ഹാരകത്തിൻ്റെ ഗുണിതമാണെങ്കിൽ ആദ്യത്തെ ശിഷ്ടത്തെ രണ്ടാമത്തെ ഹാരകം കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടമായിരിക്കും നമ്മുടെ ഉത്തരം അതാണ് നമ്മൾ ചെയ്തത് ഇവിടെ നോക്കിയേ രണ്ട് ഹാരകങ്ങളിൽ വലിയ ഹാരകം 119 അത് ചെറിയ ഹാരകമായ 17 ഗുണിതമായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു ആദ്യത്തെ ശിഷ്ടമായ 19 രണ്ടാമത്തെ ഹാരകമായ 17 കൊണ്ട് ഡിവൈഡ് ചെയ്തു അപ്പം കിട്ടിയ ശിഷ്ടമാണ് 2 നമ്മുടെ ഉത്തരം എന്തായി 2 ഈ ചോദ്യത്തിൻ്റെ ഉത്തരം 2 തന്നെയാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ മനസ്സിലായല്ലോ എല്ലാവർക്കും ഒരു ചോദ്യങ്ങൾ തന്നാൽ പെട്ടെന്നൊന്ന് ചെയ്തെടുക്കാമല്ലോ നിങ്ങൾക്ക് തന്നെ ഒന്ന് ചെയ്ത് നോക്കുക അതിനുശേഷം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം ഓക്കെ ആണേ അടുത്ത ചോദ്യം ഇങ്ങനെയാണ് ഒരു സംഖ്യയെ 105 കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് ശിഷ്ടം 41 കിട്ടി അതേ സംഖ്യയെ 35 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം ആദ്യം കൺസെപ്റ്റ് ശരിയാവുമോ നോക്കുക രണ്ട് ഹാരകങ്ങൾ തമ്മിലുള്ള ബന്ധം കണക്ട് ചെയ്ത് നോക്കുക ശരിയാവുമോ നോക്കുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക പറഞ്ഞ കൺസെപ്റ്റ് ഉപയോഗിച്ച് ചെയ്യുക നമ്മൾ എഴുതാം എങ്ങനെ എഴുതാം നോക്കുക ഇപ്പോൾ നമ്മൾ എഴുതി ഹാരകങ്ങളെ ശിഷ്ടങ്ങൾ എഴുതി ഹാരകങ്ങൾ ഏതൊക്കെയായിരുന്നു 105 105 കൊണ്ട് ഹരിക്കുമ്പോൾ അപ്പോൾ 105 35 ഹാരകങ്ങൾ എങ്കിൽ ശിഷ്ടം എത്രയായിരുന്നു ആദ്യത്തെ ശിഷ്ടം 41 രണ്ടാമത്തെ ശിഷ്ടമാണ് നമുക്ക് വേണ്ടുന്നത് നോക്കാം ഹാരകങ്ങൾ തമ്മിലുള്ള ബന്ധം നോക്കി വലിയ ഹാരകം ചെറുതിൻ്റെ എന്താണ് ഗുണിതമാണോ എന്ന് നോക്കുക 105 35 ഗുണിതമാണോ എന്ന് നോക്കുക ആണോ നോക്കി 35 രണ്ട് തവണ ഗുണിക്കുമ്പോൾ 70 വരും ഒരു തവണ ഇങ്ങനെ ഗുണിച്ച് കഴിഞ്ഞാൽ അതായത് 35 മൂന്ന് തവണ ഗുണിക്കുമ്പോൾ എത്ര വരും 5 × 3 = 15 ഒരു ശിഷ്ടം 3 × 9 = 10 105 കിട്ടിയില്ലേ അപ്പോൾ എന്തായി എന്താണ് 105 എന്ന് പറയുന്നത് 35 ഗുണിതമാണെന്ന് കിട്ടി മനസ്സിലായി സംഭവം കൺസെപ്റ്റ് കിട്ടി ശരിയായി കൺസെപ്റ്റ് ശരിയായി ഇനി എന്ത് ചെയ്താൽ മതി ആദ്യത്തെ ശിഷ്ടത്തിനെ രണ്ടാമത്തെ ഹാരകം കൊണ്ടങ്ങ് ഹരിക്ക് 41 / 35 എത്ര വരും 41 35 ഒരു തവണ ഒരു 35 ശിഷ്ടം എത്ര ആണ് 6 ആൻസർ എത്ര അപ്പോൾ നമ്മുടെ ആൻസർ 6 തന്നെയാണ് ഇത് 22 രണ്ട് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിരുന്നതാണേ ഓക്കെ അപ്പോൾ ഉത്തരം എത്രയാണ് 6 സംഭവം ക്ലിയർ ആയല്ലോ ഒരു തെറ്റ് പോലും വരുത്തരുത് അത് എഴുതി വയ്ക്കുക രണ്ട് ഹാരകങ്ങൾ തമ്മിലുള്ള ബന്ധം ഇങ്ങനെയാണെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യുക ആദ്യത്തെ ശിഷ്ടത്തെ രണ്ടാമത്തെ ഹാരകം കൊണ്ട് ഹരിക്കുക അപ്പോൾ കിട്ടുന്ന ശിഷ്ടമായിരിക്കും നമ്മുടെ ഉത്തരം ഓക്കെ ആണല്ലോ ഇവിടെ ഓക്കെ ആണല്ലോ പക്കയല്ലേ നിങ്ങൾ ശരിയായില്ലേ അത് എന്ത് ചെയ്യുക അടുത്തൊരു ചോദ്യം നോക്കാം നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനാണ് ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യനാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നോക്കുക ഇപ്പോൾ അടുത്ത ചോദ്യം ഇന്നത്തെ ലാസ്റ്റ് ചോദ്യം ഇതാണ് 400 പേജുള്ള ഒരു ബുക്കിൻ്റെ പേജുകളിൽ നമ്പർ ഇടാനായിട്ട് നമുക്ക് എത്ര അക്കങ്ങൾ വേണമെന്നുള്ളതാണ് നമ്മുടെ ചോദ്യം ഇതൊരു നമ്മളിങ്ങനെയാണ് ചെയ്യുന്നത് ആദ്യം പേജ് അതായത് പേജിൻ്റെ റേഞ്ച് എഴുതാണ് പേജിൻ്റെ റേഞ്ച് അതിന് ഈ സംഖ്യകളുടെ എണ്ണം അതായത് ഓരോ റേഞ്ചും ഒറ്റയക്കം ഇരട്ടയക്കം മൂന്നക്കം അങ്ങനെയുള്ള സംഖ്യകളുടെ റേഞ്ച് സംഖ്യകളുടെ എണ്ണം അതിനുശേഷം ഒറ്റ എന്താണ് അതിനുശേഷം അക്കങ്ങളുടെ എണ്ണം അക്കങ്ങളുടെ എണ്ണം യഥാർത്ഥ രീതിയാണ് പറയുന്നത് ശ്രദ്ധിക്കുക ചിലർക്ക് ഇതായിരിക്കും എളുപ്പം ചിലർക്ക് ഷോർട്ട്കട്ട് ആയിരിക്കും എളുപ്പം അതുകൊണ്ടാണ് രണ്ട് രീതിയും പറയാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ 1 മുതൽ 9 വരെയുള്ള പേജുകളിൽ 1 മുതൽ 9 വരെയുള്ള സംഖ്യകളെന്ന് പറഞ്ഞാൽ ഒറ്റയക്ക സംഖ്യയാണല്ലോ ഒരു ബുക്കിൻ്റെ പേജിൽ നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്ന എവിടുന്ന 1-ൽ നിന്നാണ് അപ്പോൾ 1 മുതൽ 9 വരെയാണെങ്കിൽ എത്ര സംഖ്യകളുണ്ട് എത്ര സംഖ്യകളുണ്ടെന്ന് വെച്ചാൽ എത്ര സംഖ്യകളാണ് 9 സംഖ്യകൾ ഈ 9 സംഖ്യകളുടെയും പ്രത്യേകത എന്താ അക്കങ്ങളുടെ എണ്ണം ഓരോന്ന് വിധമേ ഉള്ളൂ അപ്പോൾ ആകെ അക്കങ്ങളുടെ എണ്ണം എത്ര 9 വരെയുള്ള സംഖ്യകളിൽ അക്കങ്ങളുടെ എണ്ണം 9 തന്നെയാണ് ആണല്ലോ ഇനി ഇത് ഒരക്ക സംഖ്യയാണ് ഇനി നമ്മുടെ പേജിൽ 2 അക്ക സംഖ്യകൾ വരുന്നത് എവിടം തൊട്ട് എവിടം വരെയാണ് 10 മുതൽ 99 വരെയാണ് 10 മുതൽ 99 വരെയാണ് 2 അക്ക സംഖ്യകൾ വരുന്നത് അപ്പോൾ നോക്കിയേ എത്ര സംഖ്യകളുണ്ടെന്ന് കണ്ടുപിടിക്കാൻ ഒന്നുമില്ല തമ്മിൽ കുറയ്ക്കുക 1 കൂട്ടുക
99-ൽ നിന്ന് 10 പോയാൽ 89 ആണ് ഒന്നുകൂടെ കൂട്ടി കഴിഞ്ഞാൽ 90 ആണ് അപ്പോൾ 10 മുതൽ 99 വരെയുള്ള സംഖ്യകളുടെ എണ്ണം എത്ര കിട്ടി 90 അപ്പോൾ അക്കങ്ങളുടെ എണ്ണം എത്ര ആയിരിക്കും അവിടെ രണ്ട് അക്കങ്ങളല്ലേ ഉള്ളത് രണ്ട് അക്കങ്ങളാണ് ഉള്ളത് അപ്പോൾ 2 × 90 എത്ര വരും രണ്ടക്ക സംഖ്യകളിൽ ആകെ അക്കങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 180 ആണ് അപ്പോൾ ഒരക്ക സംഖ്യകളിൽ അക്കങ്ങളുടെ എണ്ണം 9 രണ്ടക്ക സംഖ്യകളിൽ അക്കങ്ങളുടെ എണ്ണം 180 ആണ് ഓക്കെ ഇനി മൂന്നക്ക സംഖ്യ മൂന്നക്ക സംഖ്യ യഥാർത്ഥത്തിൽ 100 മുതൽ 999 വരെയാണ് പക്ഷേ നമ്മുടെ ബുക്കിൻ്റെ ആകെ എത്ര പേജേ ഉള്ളൂ 400 പേജേ ഉള്ളൂ അപ്പോൾ നമ്മളെങ്ങനെയാണ് ചെയ്യുന്നത് 100 മുതൽ 400 വരെയാണ് നമ്മുടെ മൂന്നക്ക സംഖ്യകളെന്ന് പറയുന്നത് അപ്പോൾ നോക്കുക എത്ര സംഖ്യകളുണ്ടാവും തമ്മിൽ കുറയ്ക്കുക ഒന്ന് കൂട്ടുക 400-ൽ നിന്ന് 100 പോയാൽ 300 ഒന്ന് കൂട്ടിയാൽ 301 അപ്പോൾ സംഖ്യകളുടെ എണ്ണം 301 ആണ് അക്കങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി ആകെ 301 സംഖ്യകളുണ്ട് ഒരു സംഖ്യയിൽ മൂന്നക്കം വെച്ച് 301 സംഖ്യകളാണ് നമുക്കുള്ളത് അപ്പോൾ എത്ര ആണ് 301 × 3 എത്ര വരും 903 എന്ന് വരും അപ്പോൾ നമുക്ക് കിട്ടി നമുക്ക് ഉള്ള അക്കങ്ങളുടെ എണ്ണം എല്ലാം നമുക്ക് കിട്ടിക്കഴിഞ്ഞു ആണല്ലോ ഇനി നമ്മൾ എന്ത് ചെയ്യും ഈ അക്കങ്ങളുടെ എണ്ണം എല്ലാം കൂടെ കൂട്ടിയ നമ്മുടെ ഉത്തരവായി അപ്പോൾ എങ്ങനെയാണ് 180 903 9 കൂട്ടിക്കോ 903 180 9 9 3 12 ആണ് ശിഷ്ടം 1 വരും 8 1 9 ആണ് 9 1 10 ആണ് അപ്പോൾ ആൻസർ എത്രയാണ് ആകെ 1092 അക്കങ്ങളാണ് നമുക്ക് വേണ്ടുന്നത് ഓപ്ഷൻ ഡി 1092 ആണ് നമ്മുടെ ഉത്തരം ഓക്കെ വളരെ 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 ശ്രദ്ധിക്കുക അപ്പോൾ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചത് ആദ്യം ഒറ്റയക്ക സംഖ്യകൾ എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കി ഒറ്റയക്കമുള്ള പേജുകൾ ഏതൊക്കെയാണ് 1 മുതൽ 9 വരെയാണ് അവിടുത്തെ സംഖ്യകളുടെ എണ്ണം 9 ആണ് അക്കങ്ങളുടെ എണ്ണമെന്ന് പറഞ്ഞാൽ 1 × 9 = 9 ആണല്ലോ ഇനി രണ്ടക്കമുള്ള പേജുകൾ ഏതൊക്കെയാണെന്ന് നോക്കി രണ്ടക്കമുള്ള പേജുകൾ 10 മുതൽ 99 വരെയാണ് അവിടെ എത്ര പേജുകളുണ്ടെന്ന് കണ്ടുപിടിക്കാൻ തമ്മിൽ കുറയ്ക്കുന്നു ഒന്ന് കൂട്ടുന്നു 99-ൽ നിന്ന് 10 പോയാൽ 89 ഒന്നുകൂടെ കൂട്ടിയാൽ 90 90 സംഖ്യകളാണ് അവിടെ ഉള്ളത് അതായത് 90 പേജുകൾ പേജുകളെന്ന് പറഞ്ഞാൽ 90 സംഖ്യകൾ ഒരു സംഖ്യയിൽ രണ്ടക്കം വെച്ചാകുമ്പോൾ 90 സംഖ്യയിൽ എത്ര അക്കം 2 × 90 180 ആണ് ഓക്കെ ഇനി നമ്മൾ മൂന്നക്കമുള്ള സംഖ്യകൾ അല്ലെങ്കിൽ മൂന്നക്കമുള്ള പേജുകൾ കണ്ടുപിടിക്കുകയാണ് അതെത്രയാണ് 100 മുതൽ നമുക്ക് 400 വരെ മതി അതുകൊണ്ട് 100 മുതൽ 400 വരെ എണ്ണം എത്ര വരും തമ്മിൽ കുറയ്ക്കുന്നു 1 കൂട്ടുന്നു 301 ഒരു പേജിൽ 3 അക്കം വെച്ച് 301 പേജിൽ ആകെ 903 അക്കമാണ് അപ്പോൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു അക്കങ്ങളുടെ എണ്ണം കിട്ടിക്കഴിഞ്ഞു അതെല്ലാം കൂടെ കൂട്ടി 1092 നമ്മുടെ എഴുതി അതാണ് നമ്മുടെ യഥാർത്ഥ രീതി എന്ന് പറയുന്നത് ഇനി ഷോർട്ട് കട്ടിലേക്ക് പോകാം ഇപ്പോൾ നോക്കുക വളരെ വ്യക്തമായിട്ട് ശ്രദ്ധിച്ചിരിക്കുക എങ്കിലേ ഈ ഷോർട്ട് കട്ട് മനസ്സിലാവത്തുള്ളൂ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ വളരെ ശ്രദ്ധിച്ചിരിക്കുക നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 400 പേജുള്ള ഒരു ബുക്കെന്നാണ് 400 പേജുള്ള ഒരു ബുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബുക്കിലെ ആകെ പേജുകളുടെ എണ്ണം ആദ്യം എടുക്കുക പേജുകളുടെ എണ്ണം എത്രയാണ് 400 ആണ് ആ തന്നിരിക്കുന്ന പേജുകളുടെ എണ്ണം എന്ന് പറയുന്നത് എത്ര അക്കമുണ്ടെന്ന് നോക്കുക 400-ൽ എത്ര അക്കമാണുള്ളത് 400 മൂന്നക്കമല്ലേ ഉള്ളത് ആ 400-നെ നമ്മൾ 3 കൊണ്ട് ഗുണിക്കുന്നു 3 കൊണ്ട് ഗുണിക്കുന്നു എല്ലാ എത്ര നമ്പർ തന്നാലും 3 കൊണ്ടല്ല ഗുണിക്കേണ്ടത് 400-ൻ്റെ അക്കങ്ങളുടെ എണ്ണം 3 ആയതുകൊണ്ട് ആ സംഖ്യയെ നമ്മൾ എന്ത് ചെയ്തു അതിൻ്റെ അക്കങ്ങളുടെ എണ്ണം കൊണ്ട് ഗുണിക്കുന്നു അതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ത് ചെയ്തു 400 × 3 എന്താ വന്ന് 1200 വന്നു അത് നിൽക്കട്ടെ അത് ഫസ്റ്റ് സ്റ്റെപ്പാണ് നിങ്ങൾ എഴുതുമ്പോൾ സ്റ്റെപ്പ് ചെയ്യേണ്ട മനക്കണക്കായിട്ട് ചെയ്യണം ഇത് നമ്മൾ പറഞ്ഞു തരുമ്പോൾ എന്താണ് മനക്കണക്കായിട്ട് അങ്ങനെ പറഞ്ഞു തരാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ടാണ് സ്റ്റെപ്പായിട്ട് പറയുന്നത് ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്തു നമ്മളുടെ പേജ് നമ്പർ എടുത്തു ആകെ പേജ് നമ്പർ 400 ആയിരുന്നു ആ 400-ലെ അക്കങ്ങൾ 3 എണ്ണമായതുകൊണ്ട് 400-നെ 3 കൊണ്ട് ഗുണിച്ചു 400 × 3 1200 എന്ന് എഴുതി അത് എഴുതി ഇനി നോക്കേണ്ടത് നമ്മുടെ 400 എന്ന് പറയുന്ന സംഖ്യയിലെ അക്കങ്ങളുടെ എണ്ണം 3 ആണെന്ന് നമ്മൾ പറഞ്ഞല്ലോ ആ 3-ൽ നിന്ന് 1 കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും 2 കിട്ടും 1 മുതൽ 2 വരെ അതായത് 1 2 3-ൽ നിന്ന് 1 കുറയ്ക്കുക അതുവരെ അങ്ങ് എഴുതുക 1 മുതൽ അതുവരെ അങ്ങ് എഴുതുക എന്ത് വരും 12 × 9 ഇത് കോമൺ ആണ് ഇത് ഏതൊരു നമ്പർ ചോദിച്ചാലും ഈ 9 കൊണ്ട് ഗുണിക്കുക എന്ന് പറയുന്നത് കോമൺ ആണ് അതുകൊണ്ട് നമ്മൾ 9 എന്ന് പറയുന്ന ആദ്യം എഴുതി രണ്ടാമത് എഴുതേണ്ട സംഖ്യ എങ്ങനെയാണ് എടുക്കുന്നത് എന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അക്കങ്ങളുടെ എണ്ണം 3 ആയിരുന്നു ആ 3-ൽ നിന്ന് നമ്മൾ 1 കുറച്ചു 3-ൽ നിന്ന് 1 കുറച്ചു 3-ൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ 2 ആണ് കിട്ടുന്നത് നമ്മൾ എന്ത് ചെയ്തു 1 2 എന്നങ്ങ് എഴുതി അതാണ് ഈ 12 1 2 എന്നങ്ങ് എഴുതുക
അങ്ങനെ എഴുതുക. ഇനിയിപ്പം അക്കങ്ങളുടെ എണ്ണം നാലാണെങ്കിൽ എന്തു ചെയ്യും? അക്കങ്ങളുടെ എണ്ണം നാലാണെങ്കിൽ നാലിൽ നിന്ന് ഒന്ന് കുറയ്ക്കും, മൂന്നെന്ന് കിട്ടും. നാലിൽ നിന്ന് ഒന്ന് കുറയ്ക്കുമ്പോൾ മൂന്നെന്ന് കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് എഴുതും? ഒന്ന് രണ്ട് മൂന്ന് എന്ന് എഴുതും. അക്കങ്ങളുടെ എണ്ണം എട്ടാണെങ്കിൽ എട്ടിൽ നിന്ന് ഒന്ന് കുറയ്ക്കുമ്പോൾ ഏഴെന്ന് കിട്ടും. അത്രയും വരത്തില്ല, എട്ടിൽ നിന്ന് ഒന്ന് കുറയ്ക്കുമ്പോൾ ഏഴ് കിട്ടും. നമ്മൾ എന്തോ എഴുതും? ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഇൻറ്റു ഒമ്പത് എന്ന് എഴുതും. ഒമ്പത് എന്ന് പറയുന്നത് എല്ലായിടത്തും കോമൺ ആണ്. അങ്ങനെ ഓർത്തിരിക്കുക. അപ്പോൾ എങ്ങനെ എഴുതാം? ഒൻപത് ഇൻറ്റു മൂന്ന് അക്കങ്ങളായതുകൊണ്ട് പന്ത്രണ്ട് എഴുതി, എത്ര വരും? നൂറ്റിയെട്ട്. അപ്പോൾ കോമൺ ആയിട്ട് നമ്മൾ പഠിച്ചു വയ്ക്കുമ്പോൾ ഈ ഒരു സംഗതി പഠിക്കണ്ട, ഈ ഒരു സംഗതി പഠിക്കണ്ട. പകരം എന്ത് ചെയ്താൽ മതി? നമുക്ക് തന്നിരിക്കുന്നത് മൂന്നക്ക സംഖ്യയാണെങ്കിൽ, മൂന്നക്ക സംഖ്യയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ആ സംഖ്യയെ അതിൻ്റെ അക്കങ്ങളുടെ എണ്ണം കൊണ്ട് ഗുണിക്കുക. അതായത് ആ സംഖ്യയെ മൂന്ന് കൊണ്ട് ഗുണിക്കുക. മൂന്നക്ക സംഖ്യയാണെങ്കിൽ സംഖ്യയെ മൂന്ന് കൊണ്ട് ഗുണിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ നൂറ്റിയെട്ട് അങ്ങ് കുറയ്ക്കുക. നോക്കി, ആയിരത്തി ഇരുന്നൂറ് മൈനസ് നൂറ്റിയെട്ട് എത്ര വരും? ആയിരത്തി ഇരുന്നൂറിൽ നിന്ന് നൂറ് പോയി കഴിഞ്ഞാൽ ആയിരത്തി ഒരുന്നൂറാണ്, അതിൽ നിന്ന് എട്ട് പോയി കഴിഞ്ഞാൽ ആയിരത്തി തൊണ്ണൂറ്റി രണ്ടാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആയിരത്തി തൊണ്ണൂറ്റി രണ്ട് തന്നെയാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ. ഇപ്പോൾ മൂന്നക്ക സംഖ്യകൾ വന്നു കഴിഞ്ഞാൽ എത്ര അക്ക സംഖ്യകൾ വന്നാലും ആദ്യത്തെ സ്റ്റെപ്പ് കോമൺ ആണ്. ആ സംഖ്യ എടുക്കുക, അതിൻ്റെ അക്കങ്ങൾ കൊണ്ട് അതിനെ ഗുണിക്കുക. ഇവിടെ നാനൂറായിരുന്നു, നാനൂറെടുത്തു, നാനൂറിൽ മൂന്ന് അക്കങ്ങളാണ്, അതുകൊണ്ട് ഗുണിച്ചു ആയിരത്തി ഇരുന്നൂറ്. പിന്നീട് ചെയ്യേണ്ടത് അക്കങ്ങളുടെ എണ്ണം മാറി വരുന്നതനുസരിച്ച് മാറും. ഓക്കെ, അപ്പോൾ മൂന്നക്കമാണെങ്കിൽ എന്ത് ചെയ്യുക? നൂറ്റിയെട്ട് കുറയ്ക്കുക. മൂന്നക്കമാണെങ്കിൽ നൂറ്റിയെട്ട് കുറയ്ക്കുക. മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ, ആയിരം പേജുള്ള ഒരു ബുക്കിൻ്റെ പേജുകളിൽ നമ്പർ ഇടാൻ എത്ര അക്കങ്ങൾ വേണം? നമ്മളെന്തോ പറഞ്ഞേ, പേജിൻ്റെ നമ്പർ എത്ര, ആകെ പേജുകൾ എത്ര? ആയിരമാണ്. അതിലെ അക്കങ്ങളുടെ എണ്ണം എത്ര? നാലാണ്. ആദ്യത്തെ സ്റ്റെപ്പ് എന്താ? അത് തമ്മിൽ ഗുണിക്കുന്നു. അപ്പോൾ എന്ത് വരും? ആയിരം ഗുണം നാല് സമം നാലായിരം. നാലായിരം വന്നു. ഓക്കെ ആണ്, ആയിരം ഗുണം നാല് സമം നാലായിരം വന്നു. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞ എന്തുവായിരുന്നു? നേരത്തെ പറഞ്ഞ എന്തുവാ? ആ മൂന്നക്കമായിരിക്കുമ്പോൾ പന്ത്രണ്ട് ഗുണം ഒമ്പത് നൂറ്റി നൂറ്റി എട്ടായിരുന്നു. നാലക്കമാകുമ്പോൾ നമ്മൾ എന്തോ ചെയ്യും? നാലക്കമാകുമ്പോൾ ഒന്ന് കുറയ്ക്കും, മൂന്ന് അല്ലേ. ഒന്ന് രണ്ട് മൂന്ന് എന്ന് എഴുതും. ഒന്ന് രണ്ട് മൂന്ന് നൂറ്റി ഇരുപത്തി മൂന്ന് ഇൻറ്റു ഒൻപത്. നൂറ്റി ഇരുപത്തി മൂന്ന് ഇൻറ്റു ഒൻപത്. ഇതങ്ങനെ ചോദിക്കാറില്ല, എന്നാലും ചോദിക്കുകയാണെങ്കിൽ എഴുതാം, എന്ന് അതിന് വേണ്ടി മാത്രം പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നൂറ്റി ഇരുപത്തി മൂന്ന് ഇൻറ്റു ഒൻപത് എഴുതി. അതൊന്ന് ചെയ്ത് നോക്കാം എത്ര വരുമെന്ന്. നൂറ്റി ഇരുപത്തി മൂന്ന് ഇൻറ്റു ഒൻപത്, മൂന്ന് ഇൻറ്റു ഒൻപത് എന്ന് പറയുന്നത് ഇരുപത്തേഴാണ്, രണ്ട് ശിഷ്ടമാണ്. ഒമ്പത് ഇൻറ്റു രണ്ട് പതിനെട്ട്, രണ്ട് ശിഷ്ടം ഇരുപത്. അപ്പോൾ ഇരുപത് പൂജ്യം എഴുതി രണ്ട് ശിഷ്ടം കൊടുത്തു. ഒരൊൻപത് ഒൻപതും രണ്ടും പതിനൊന്ന്, ആയിരത്തി ഒരുന്നൂറ്റി ഏഴ് എന്ന് വരും. ആയിരത്തി ഒരുന്നൂറ്റി ഏഴ്. നമ്മൾ ഇനി എന്തു ചെയ്യണം? ആദ്യത്തെ സ്റ്റെപ്പിൽ എന്ത് ചെയ്തു? എന്ത് ചെയ്തു? പേജിൻ്റെ നമ്പർ എടുത്തു. പേജിൻ്റെ നമ്പറിനെ എന്ത് ചെയ്തു? അക്കങ്ങളുടെ എണ്ണം കൊണ്ട് ഗുണിച്ചു. അത് ശരിയായി. രണ്ടാമത്തെ സ്റ്റെപ്പിൽ അക്കങ്ങളുടെ എണ്ണത്തിൽ നിന്ന് ഒന്ന് കുറച്ചു, മൂന്ന്. ഒന്ന് മുതൽ മൂന്ന് വരെ അങ്ങ് എഴുതി. ഒന്ന് രണ്ട് മൂന്ന്, ഒന്ന് രണ്ട് മൂന്ന് എന്ന് എഴുതി. എന്ത് ചെയ്തു? അതിനെ ഒൻപത് കൊണ്ട് ഗുണിച്ചു. അപ്പോൾ നമുക്ക് ആയിരത്തി ഒരുന്നൂറ്റി ഏഴ് എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യാം? ഇത് തമ്മിൽ കുറയ്ക്കാം. പത്തിൽ നിന്ന് ഏഴ് പോകുമ്പോൾ മൂന്നാണ്. പിന്നെന്താണ്? ഇവിടെ ഒൻപതാണുള്ളത്. ഒൻപതിൽ നിന്ന് പൂജ്യം പോയാൽ ഒൻപത് തന്നെയാണ്. ഇവിടെയും ഒൻപതാണ്. ഒൻപതിൽ നിന്ന് ഒന്ന് പോയാൽ എട്ട് വരും. പിന്നെന്താണ്? ഇവിടെ മൂന്നേ ഉള്ളൂ. മൂന്നിൽ നിന്ന് ഒന്ന് പോയാൽ രണ്ട്. രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് എന്ന് വരും. ആണല്ലോ, രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അക്കങ്ങളായിരിക്കും എന്ത് വേണ്ടത്? ഈ ഒരു ആയിരം പേജുള്ള ഒരു ബുക്കിൽ നമ്പറിടാനായിട്ട് വേണ്ടുന്നത്. അല്ലാതെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. അത് അത്രയും സമയം മെനക്കേടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു രീതി പറഞ്ഞത്. അപ്പോൾ ഈ ഒരു രീതി ഓർക്കേണ്ടത്. അതാണ് മാക്സിമം നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് നാലക്കങ്ങളാണ്. നാലക്കങ്ങൾ വരെയാണ് ചോദിക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ നമ്മൾ നാല്, അതായത് നാലക്കം, ആയിരം പേജുള്ള ഒരു ബുക്കിൻ്റെ പേജുകളിൽ നമ്പറിടാനായിട്ടുള്ള സംഖ്യകളുടെ എണ്ണവും നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു, അക്കങ്ങളുടെ എണ്ണവും കണ്ടുപിടിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇതിൽ നിന്ന് കോമൺ ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അപ്പോൾ എന്താണ്, ആദ്യം നമ്മൾ ചെയ്ത ഒരു മൂന്നക്ക സംഖ്യ, അതായത് നാനൂറ് പേജുള്ള ബുക്കിൻ്റെ പേജുകളിൽ നമ്പറിടാനായിട്ട് ചെയ്തത് എങ്ങനെയായിരുന്നു? എന്ത് ചെയ്തു? നാനൂറിനെ അതിൻ്റെ അക്കങ്ങളുടെ എണ്ണമായ മൂന്ന് കൊണ്ട് ഗുണിച്ചു. അത് എല്ലായിടത്തും കോമൺ ആണ്. എന്താണ്? പേജ് നമ്പറേ ഇൻറ്റു പേജിൻ്റെ അക്കങ്ങളുടെ എണ്ണം കോമൺ ആണ്. പേജ് നമ്പറേ ഇൻറ്റു പേജിലെ അക്കങ്ങളുടെ എണ്ണം കോമൺ ആണ്. അത് നമ്മൾ ചെയ്തു. പിന്നെ എന്തായിരുന്നു ചെയ്തത്? പിന്നെ ചെയ്തതെന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് ഇൻറ്റു ഒമ്പത്, എന്ത് ചെയ്തു? നൂറ്റി എട്ട് കുറച്ചു. അപ്പോൾ മൂന്നക്ക സംഖ്യ വന്നു കഴിഞ്ഞാൽ, ഒരു മൂന്നക്ക സംഖ്യയാണ് വരുന്നതെങ്കിൽ നൂറ്റി എട്ട് കുറയ്ക്കുന്നു. നാനൂറ് മൂന്നക്ക സംഖ്യ ആയതുകൊണ്ട് എന്ത് ചെയ്തു? നൂറ്റിയെട്ട് കുറച്ചു. ഇനി രണ്ടാമത് ചെയ്തത് ആയിരം പേജായിരുന്നു. ആയിരം നാലക്കമായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു?
1107 കുറച്ചു. നാലക്ക സംഖ്യ വന്നു കഴിഞ്ഞാൽ നാലക്ക സംഖ്യ ഏത് വന്നാലും നാലക്ക സംഖ്യ 1000 മുതൽ 9999 വരെയുള്ള ഏത് സംഖ്യ വന്നു കഴിഞ്ഞാലും എന്താണ് ചെയ്യേണ്ടത്? 1107 ആണ് കുറയ്ക്കേണ്ടത്. ഫസ്റ്റ് കോമൺ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആ തന്നിരിക്കുന്ന പേജ് നമ്പർ എടുക്കുക, അതേ ഗുണം എന്താണ്, ആ പേജ് നമ്പറിലെ അക്കങ്ങൾ 1000 നാലക്കമാണുള്ളത് ആ അക്കം കൊണ്ട് ഗുണിക്കുക, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അതെല്ലാത്തിലും കോമൺ ആണ്, രണ്ടക്കം വന്നാലും മൂന്നക്കം വന്നാലും നാലക്കം വന്നാലും എത്ര അക്കം വന്നാലും മാക്സിമം, നമ്മുടെ എക്സ്ട്രീം എന്ന് പറയുന്നത് നാലക്കമാണ്, സ്ഥിരം ചോദിക്കുന്നത് മൂന്നക്കമാണ്, പിന്നെ എക്സ്ട്രീമിലി ചോദിക്കാൻ സാധ്യതയുള്ളത് ഏതാണ്, നാലക്കം കൂടിയാണ്. അപ്പോൾ ഓർക്കുക. അപ്പോൾ ഇങ്ങനെ വന്നു. അപ്പോൾ മൂന്നക്കമായപ്പോൾ 108 കുറച്ചു, നാലക്കമായപ്പോൾ 1107 കുറച്ചു. ഈ 108 1107 എങ്ങനെയാണ് വന്നതെന്നും പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ചെയ്ത് ഈ ഒരു മേഖല വൈൻഡ് അപ്പ് ചെയ്യാം. 85 പേജുള്ള ഒരു ബുക്കിൽ നമ്പർ ഇടണം, പേജുകളിൽ നമ്പർ ഇടണം. അങ്ങനെയാണെങ്കിൽ എത്ര അക്കങ്ങൾ വേണമെന്നൊന്ന് നോക്കി. 85 പേജാണ് നമുക്കുള്ളത്. അപ്പോൾ മനസ്സിലാക്കി കൺസെപ്റ്റ്, ആദ്യത്തെ കോമൺ കൺസെപ്റ്റ് എന്താണ്, പേജ് നമ്പർ ഇൻറ്റു അക്കങ്ങളുടെ എണ്ണം. 85 പേജ് നമ്പർ ഇൻറ്റു 2 എത്ര വരും, 85 × 2 170 ആണല്ലോ. 5 × 2 = 10 ഒരു ശിഷ്ടം, 8 × 2 = 16 1 = 17 170 വരുന്നത്. അപ്പോൾ 170 കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്, നമ്മൾ പറഞ്ഞ് എങ്ങനെയായിരുന്നു കണ്ടുപിടിച്ചത്? നമ്മുടെ അക്കങ്ങളുടെ എണ്ണം 2 അക്കങ്ങളുടെ എണ്ണം 2 ആണേ, അക്കങ്ങളുടെ എണ്ണം 2. അപ്പോൾ 2 ഒന്ന് കുറച്ചാൽ 1 വരുള്ളൂ. 1 മുതൽ 1 വരെ എഴുതാൻ പറഞ്ഞാൽ 1 മാത്രം എഴുതിയാൽ മതിയല്ലോ. 1 × 9 എന്ന് പറയുന്നത് എത്രയാണ്, 9 1 × 9 എന്ന് പറഞ്ഞാൽ 9. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ഇതിൽ നിന്ന് 9 കുറച്ചാൽ മതി. അപ്പോൾ 2 സംഖ്യ വന്നു കഴിഞ്ഞാൽ എന്താണ്, കോമൺ സ്റ്റെപ്പ് ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം, 9 കുറയ്ക്കണം. 2 സംഖ്യ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്ത ശേഷം 9 കുറയ്ക്കുക, 3 സംഖ്യ വന്നു കഴിഞ്ഞാൽ 108 കുറയ്ക്കുക, 4 സംഖ്യ വന്നാൽ 1107 കുറയ്ക്കുക. അപ്പോൾ എന്ത് വരും ഇവിടെ, 161 എന്ന് വരും. മറ്റേത് സ്റ്റെപ്പുകൾ ഒരുപാടുണ്ട്, ആ ഒരു സ്റ്റെപ്പിൽ ചെയ്യുന്നവർ ആ രീതിയിൽ ചെയ്തു പോവുക, അല്ലാത്തവർ ഇത് നോക്കുക. എന്താണ് ഒന്നും കൂടി പറഞ്ഞ് നമ്മൾ ഈ ഒരു ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എന്താണ് പറയാനുള്ള കാര്യങ്ങൾ, ഒന്നും കൂടെ നോട്ട് ചെയ്യുക. എന്താണ് നിങ്ങൾ എഴുതാനുള്ള കാര്യങ്ങൾ, ഒന്നുകൂടെ നോട്ട് ചെയ്യുക. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയുമാണ്. ഒരു മൂന്നക്കമാണ് വരുന്നതെങ്കിൽ, പേജുകളിൽ നമ്പറിടാനായിട്ട് ചോദിക്കുന്ന സംഖ്യ മൂന്നക്കമാണെങ്കിൽ എന്ത് ചെയ്യും, ആദ്യം ചെയ്യേണ്ടത് ആ സംഖ്യ എടുത്ത് എഴുതും, എന്നിട്ട് ആ സംഖ്യകളുടെ അക്കങ്ങളുടെ എണ്ണം കൊണ്ട് ആ സംഖ്യ ഗുണിക്കും. അത് ചെയ്യും, അത് എല്ലാ ചോദ്യങ്ങളിലും കോമൺ ആണ്. ഏത് സംഖ്യയാണോ തരുന്നത് അതേ ഇൻറ്റു അതിൻ്റെ അക്കങ്ങളുടെ എണ്ണം. പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്താണ്, ആ എന്താണ് രണ്ടക്കമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, 9 കുറയ്ക്കും. 2 സംഖ്യയാണ് തരുന്നതെങ്കിൽ 9 കുറയ്ക്കും. 3 സംഖ്യയാണെങ്കിൽ 108 കുറയ്ക്കും. 3 സംഖ്യയാണെങ്കിൽ 108, 4 സംഖ്യയാണെങ്കിൽ 1107, 4 സംഖ്യയാണെങ്കിൽ 1107. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, പേജിൻ്റെ നമ്പറുകളുടെ എണ്ണം കിട്ടും. ഓക്കെ ആണല്ലോ, പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ ആണല്ലോ. അപ്പോൾ മക്കളെ, ഇന്ന് പറഞ്ഞ 5 ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ ചോദ്യങ്ങളും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിലേതെങ്കിലും മനസ്സിലാകാതെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എൻ്റെ പേഴ്സണൽ നമ്പർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിലേക്കോ അല്ലെങ്കിൽ ഈ കാണിക്കുന്ന ബ്രോഡ്കാസ്റ്റ് നമ്പറിലേക്കോ നിങ്ങൾക്ക് അയക്കാം. ഏതെങ്കിലും ഒരു നമ്പർ സേവ് ചെയ്തിട്ടിരുന്നാൽ മതി, എന്ത് ചെയ്യുക, അതിലേക്കോ നിങ്ങൾക്ക് അയക്കാം. ധൈര്യമായിട്ട് അയക്കാം, ഒരു പേടിയും വേണ്ട, അയക്കുന്നതുകൊണ്ട് സന്തോഷം മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, ആ നമ്പറിലേക്ക് അയച്ചു തരിക, ഞാൻ എന്ത് ചെയ്യാം അതിൻ്റെ ഡൗട്ട് ക്ലിയർ ചെയ്ത് തരാം. ഒന്നെങ്കിൽ വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ടെക്സ്റ്റ് ആയിട്ട് നമ്മൾ എഴുതി ഫോട്ടോ എടുത്തോ അയച്ചു തരാം. അപ്പോൾ അത് ഏതാണെന്ന് വെച്ചാൽ ഞാൻ അപ്പോഴത്തെ സൗകര്യം പോലെ നമുക്ക് ചെയ്യാം. പിന്നെ ചെയ്യേണ്ട കാര്യം, നിങ്ങൾക്ക് ഒരു ചിലവും ഇല്ലാത്തൊരു കാര്യമാണ്, ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്താണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഒപ്പം തന്നെ ഷെയർ ചെയ്ത് മറ്റുള്ള കൂട്ടുകാരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അവർ കാണട്ടെ. ഇത് നമ്മളിപ്പോൾ ഇന്നെടുത്തത് സംഖ്യകൾ എന്ന് പറയുന്ന പാഠഭാഗത്തിലെ 5 പ്രീവിയസ് ചോദ്യങ്ങളും അതുമായിട്ട് അനുബന്ധമായിട്ട് വരുന്ന മറ്റ് ചോദ്യങ്ങളുമാണ്. ഇതുപോലെ ഓരോ ടോപ്പിക്കിൽ നിന്ന് നമുക്ക് ഇതേപോലെ ചെയ്യാവുന്നതാണ്. നിങ്ങൾ കൂടുതൽ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഇത് എന്ത് ചെയ്യുന്നത്, ഇനിയും കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്ത് കൂട്ടുകാരിലേക്ക് എത്തിക്കുക. കൂട്ടുകാരിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ മത്സര പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന കൂട്ടുകാർക്ക് മാത്രം ഷെയർ ചെയ്യുക. മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്തിട്ട് നമുക്കൊരു പ്രയോജനവുമില്ല, നിങ്ങൾക്കുമില്ല അവർക്കുമില്ല. അപ്പോൾ എന്ത് ചെയ്യുക, അങ്ങനെ ഷെയർ ചെയ്യുക മാക്സിമം എല്ലാവർക്കും. എല്ലാവർക്കും ഡിഗ്രി ലെവൽ പ്രിലിംസ് അല്ലെങ്കിൽ മുൻപ് നിങ്ങൾ എഴുതിയ എല്ലാ പരീക്ഷകളിലും വിജയമുണ്ടാകട്ടെ എന്നുള്ള ആശംസയോടുകൂടി നമ്മൾ വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കണ്ടുമുട്ടുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി.